ഈ കാണുന്ന പുനലൂർ തൂക്കുപാലം ഒരു ചരിത്രമാണ്. അതേ പുനലൂരിൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷായുടെ വാക്കുകൾ തന്നെ കടമെടുക്കാം. ഇത് ഒരു കൂട്ടം ജീവനക്കാരുടെ കഠിന പ്രയത്നം, ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി. ഇതാണ് ഈ ആശുപത്രിയുടെ വിജയഗാഥ. വരുന്ന 10 ഈ ആശുപത്രി തുറന്നുകൊടുക്കുമ്പോൾ ഒരു നാടിനാകെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനാകെ മാതൃകയാവുകയാണ് ഇന്ന് ഈ ആശുപത്രിയും ഇവിടുത്തെ സൗകര്യങ്ങളും. ഒരു കൂട്ടം ജീവനക്കാരുടെ കൂട്ടായ പ്രയത്നം കൊണ്ട് സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുന്ന ആതുരാലയമാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ഈ താലൂക്ക് ആശുപത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെബ്രുവരി 10 നാടിന് സമർപ്പിക്കും. ഏറ്റവും ആധുനികമായ ചികിത്സാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആധുനിക ലേബർ റൂം മുതൽ കുട്ടികൾക്കായുള്ള കിൻഡർ ഗാർഡൻ, പൂന്തോട്ടം, ഡയാലിസിസ് സംവിധാനം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും പുതിയ കെട്ടിടത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. നമ്മൾ ആ 250+ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് 333 കിടക്കകൾ എന്നുള്ള രീതിയിലേക്ക് പോയത്. അങ്ങനെ 330 കിടക്കകൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് വേണ്ടി വരാറുണ്ട്. ഇപ്പം മെഡിസിനുമായി ബന്ധപ്പെട്ട് ഒരു കൊറോണറിയും നോൺ കൊറോണറിയും വേണ്ടി വന്നു. അപ്പം കൊറോണറി ICU ഉണ്ട്, നോൺ കൊറോണറി ICU ഉണ്ട്. സർജറിയുമായി ബന്ധപ്പെട്ട് ബേൺസ് ICU നമ്മൾ സെറ്റ് ചെയ്തു. സർജിക്കൽ ICU നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിസിനുമായി ബന്ധപ്പെടുന്ന ഡയാലിസിസ് യൂണിറ്റ് തന്നെ 3 ഉണ്ട്. 1 സാധാരണ ചെയ്യുന്ന ഹീമോ ഡയാലിസിസ് യൂണിറ്റ്, 2 HIV, SVSAG അല്ലെങ്കിൽ HCV പോലുള്ള വൈറസ് മാറാത്ത വൈറസ് രോഗങ്ങൾ കാരണം കഷ്ടപ്പെടുന്ന ധാരാളം ദൃക്കരോഗികളുണ്ട്. അവർക്ക് വേണ്ടി പോസിറ്റീവ് കേസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡയാലിസിസ് യൂണിറ്റ്, പിന്നെ കൂടാതെ പെരിറ്റോണിയൽ ഡയാലിസിസ്. അപ്പോൾ 3 ഡയാലിസിസ് യൂണിറ്റാണ് ഉള്ളത്. പിന്നെ സ്ട്രോക്ക് യൂണിറ്റ്, മെഡിസിനുമായി ബന്ധപ്പെട്ട സ്ട്രോക്ക് യൂണിറ്റ് നമ്മൾ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട് NICU അല്ലെങ്കിൽ NBSU നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ 97 ICU കിടക്കകളുണ്ട്. 97 രോഗികൾക്ക് ഒരേ സമയം തീവ്രപരിചരണത്തിലുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ചെയ്യുന്നത് ഈ ബാക്കിയുള്ള ലേബർ റൂം, 12 ലേബർ പ്രസവം ഒരേ സമയം നടത്താനുള്ള ലേബർ റൂമുണ്ട്. അതിന് ലേബർ സ്യൂട്ടുകളുണ്ട്. നമ്മൾ സാധാരണ ലേബർ സ്യൂട്ട് സംവിധാനം നമ്മളാണ് ആദ്യമായിട്ട് ഹെൽത്ത് സർവീസിൽ ഞങ്ങൾ ആരംഭിച്ചത് 2011. അതിനേക്കാളും കുറച്ചുകൂടെ ഒരു മോഡലായിട്ടുള്ള രീതിയിലുള്ള പേഷ്യൻ്റ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡൽ, 2 ലേബർ സ്യൂട്ടുകളുണ്ട്. ബാക്കിയുള്ളതെല്ലാം അത് ഏറ്റവും അത്യാധുനികമായ ലേബർ കിടക്കളാണ് നമ്മൾ ഒരുക്കി. അങ്ങനെ 12 ഉണ്ട്. അരികെ, അതായത് കമ്പാനിയൻഷിപ്പ്, ബർത്ത് കമ്പാനിയൻഷിപ്പിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും അല്ലെങ്കിൽ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പ്രകാരം 90% ബർത്തുകളിലും ഒപ്പമുള്ളവർ, കൂട്ടിരിപ്പുകാരുടെ ഒപ്പം നിർത്തിക്കൊണ്ട് കമ്പാനിയൻഷിപ്പ് നൽകിക്കൊണ്ടാണ് ഇത്. അത് ഭർത്താവിനെ, ഞങ്ങളിവിടെ ഭർത്താവിനെ അനുവദിക്കാറുണ്ട്. പക്ഷേ ആ ഭർത്താവ് വേണമെന്ന് നിർബന്ധമില്ല, പ്രസവം കഴിഞ്ഞ സ്ത്രീകളായാലും മതി. അപ്പോൾ കമ്പാനിയൻഷിപ്പ് നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ ആരോഗ്യത്തിൻ്റെ കീഴിൽ തുടങ്ങുന്നത് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അപ്പോൾ അതിനുള്ള കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഈ ലേബർ കോംപ്ലക്സിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവരുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള വാർഡുകളെല്ലാം, അനുബന്ധ വാർഡുകളെല്ലാം സജ്ജമാണ്. ഫോട്ടോതെറാപ്പിക്ക് പ്രത്യേകമായിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. NICU ഉണ്ട്. തിയേറ്റർ കോംപ്ലക്സ്, 7 തിയേറ്ററുകളുടെ കോംപ്ലക്സാണ് അത്. ഓരോ എല്ലാ സ്പെഷ്യാലിറ്റിക്കും ഓരോ തിയേറ്റർ ഉണ്ട്. അത് മോഡുലാർ തിയേറ്ററാണ്. പിന്നെ CSST സമഗ്രമായിട്ടുള്ള സെൻട്രൽ സർവീസ് സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ ആരോഗ്യത്തിൽ ആദ്യത്തേതാണ്. നമ്മൾക്കൊരു നിലവിലൊരു ചെറിയൊരു CSST ഉണ്ട്. അതിന് ഏറ്റവും വിപുലമായൊരു ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പിന്നെ ഐസൊലേഷൻ വാർഡുണ്ട്. ഐസൊലേഷൻ വാർഡ് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് വളരെ പ്രസക്തമായ സാധനം ഐസൊലേഷൻ വാർഡ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആയുസാറിൻ്റെ ഫണ്ടിൽ നിന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാധാരണ എല്ലാ വാർഡുകളും ഉണ്ട്. പിന്നെ OP കോംപ്ലക്സ് ഉണ്ട്. OP കോംപ്ലക്സ് 22 ഡോക്ടർമാർക്ക് ഒരേ സമയം പേഷ്യൻ്റെ നോക്കാനുള്ള സംവിധാനമുണ്ട്. ഏരിയകളെല്ലാം സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻഡ് ആണ്.
പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ പ്രൊസീജിയർ റൂമുണ്ട്, ഒബി ഒബ്സർവേഷൻ റൂമുണ്ട്, കുട്ടികൾക്ക് കുത്തിവെപ്പ് കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ സാബ് കളക്ഷൻ ഏരിയ, ലാബ് ആണെങ്കിൽ ഏറ്റവും സെൻട്രൽ ലാബ് ആണെങ്കിൽ ഏറ്റവും ഏറ്റവും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലാബാണ്. ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരുപാട് ബ്ലഡ് സാമ്പിൾ എടുക്കേണ്ട, ഒരു ഒരു സാമ്പിളിൽ തന്നെ എല്ലാ ടെസ്റ്റുകളും പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഉണ്ട്. അത് രണ്ട് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റമുള്ള ഏക ലാബ് പുല്ലൂരായിരിക്കാനാണ് ഒരു സാധ്യത. പിന്നെ സി ടി സംവിധാനം, സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ സംഭാവനയുടെ സി ടി സ്കാനിംഗ് ഉണ്ട്. എം ആർ ഐയുടെ ഫെസിലിറ്റി ആയിട്ടില്ല, എം ആർ ഐക്ക് വേണ്ടിയുള്ള പ്ലാനിൽ എം ആർ ഐ ഉണ്ട്. മൂന്ന് അൾട്രാസൗണ്ട് ഇനി പ്രവർത്തിക്കും. രണ്ടെണ്ണം നമ്മളെ മെയിൻ ബിൽഡിംഗ്, ഒരെണ്ണം അടിയന്തര ഘട്ടങ്ങളിൽ കാഷ്വാലിറ്റിയിലും വേണ്ടിയുള്ളതായിരിക്കും മൂന്ന് അൾട്രാസൗണ്ട്. പിന്നെ മാമോഗ്രാഫി അതുണ്ടാവും. കാർഡിയോളജിക്കുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ ഒരു എക്കോ കാർഡിയോഗ്രാമും ട്രെഡ്മില്ലും ഇ സി ജി റൂമും ഒക്കെ ഉണ്ടാവും. ഡിജിറ്റൽ എക്സ്റേ സംവിധാനമുണ്ട്. അത് ഡിജിറ്റൽ എക്സ്റേ സീലിംഗ് മൗണ്ട് ഫുൾ റൂം ഡിജിറ്റൽ എക്സ്റേ ആണ് വരുന്നത്. ഏറ്റവും നൂതനമായ മെഷീനാണ് അതുള്ളത്. അത് കൊച്ചി ഷിപ്പ്യാർഡാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എക്കോയും കാർഡിയോളജിയിലുള്ള ഫെസിലിറ്റിയൊക്കെ തന്നിരിക്കുന്നത് ബി പി സി എല്ലിൻ്റെ സംഭാവനയായിട്ടുള്ള സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ അങ്ങനെ നമുക്ക് അഞ്ച് ഡെൻ്റൽ ചെയർ ഉണ്ടാവും. ഡെൻ്റൽ യൂണിറ്റിൽ അഞ്ച് ഡെൻ്റൽ ചെയർ ഉണ്ടാവും. അത് കൂട്ടാനാണ് ഒരു ശ്രമം വരുന്നത്. കാരണം ധാരാളം കേസുകളുണ്ട്. കൂടുതലായിട്ട് അധികമായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ ഡെൻ്റലുമായിട്ടുള്ള ഓർത്തോയും എൻഡോഡോണ്ടിക്സും പീഡിയാട്രിക്സ് ഡെൻ്റലും ഒക്കെ അങ്ങനെ മൂന്ന് സ്പെഷ്യാലിറ്റികൾ അധികമായിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ ശക്തമായ ഒരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പേഷ്യൻറ്റിൻ്റെ സൗകര്യത്തിനും കൂടാതെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ സൗകര്യത്തിനും അവരുടെ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേർ റിക്രിയേഷൻ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പേഷ്യൻ്റിന് ബൈസ്റ്റാൻഡർ കോട്ട് എന്നുള്ള സംവിധാനം നമ്മൾ പ്രാവർത്തികമാക്കുകയാണ്. ആദ്യമായിട്ട് പേഷ്യൻ്റ് മാത്രം കിടക്കാൻ കിടക്ക കൊടുത്താൽ പോരാ. ഇപ്പം കൂട്ടിരിപ്പുകാരനും ഒരു കിടക്ക, അത് അവൻ്റെ ഒരു അവകാശമാണ്, തറയിൽ കിടത്താൻ പാടില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ടാവും. പൈസാൻ്റിന് ഒരു കിടക്ക പേഷ്യൻ്റ് അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാ അതേപോലെ ടോയ്ലറ്റിലൊക്കെ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ചൂടുവെള്ളം 24 മണിക്കൂർ കിട്ടാനുള്ള സംവിധാനമുണ്ട്. സോളാർ വാട്ടർ ഹീറ്റർ പാനിൽ വെച്ചിട്ടാണ് സാധ്യമാകുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഈ കെട്ടിടത്തിൽ സമന്വയിപ്പിച്ച് ഒരുക്കിയിട്ടുണ്ട്. 100 കോടിയോളം രൂപ ചിലവഴിച്ചാണ് നൂതന ചികിത്സാ സംവിധാനത്തോടെ ഈ ആശുപത്രി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. 95% ജീവനക്കാരും സ്ത്രീകൾ തൊഴിലെടുക്കുന്ന ആശുപത്രിയാണെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. എനിക്കറിയില്ല, ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയൊരു കാര്യമാണ്. ഞാൻ അത്ഭുതത്തോട് കാണാം. ഇത് ബി ബി സി കാരത് ഷൂട്ടിങ്ങിന് വന്നപ്പോഴാണ് അവരാണ് ഇത് എനിക്കൊരു ഒരു കാര്യം അവരെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഞാനന്ന് കിടക്കുമ്പോൾ 17 പുരുഷ സ്റ്റാഫുകളെ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം സ്ത്രീകളാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അവർ കൂടുതൽ കംഫർട്ടബിൾ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും എനിക്കതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് അത്ഭുതകരമായ റിസൾട്ടാണ്. അതിനകത്ത് പുരുഷന്മാർ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത്ഭുതകരമായ റിസൾട്ടാണ് കിട്ടിയത്. കാരണം നമുക്ക് ഈ ആശുപത്രി ഒരു വലിയൊരു കൂട്ടായ്മയാണ്. സ്ത്രീ ശാക്തീകരണത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ള വേദനാരഹിത പ്രസവം, വെൻഡിംഗ് മെഷീനുകൾ, സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ, മുലയൂട്ടൽ മുറി, ഭക്ഷണ വിതരണം തുടങ്ങിയവയെല്ലാം ഈ ആശുപത്രിയെ ബി ബി സിയുടെ പുരസ്കാരത്തിനും അർഹമാക്കി. 220,000 ചതുരശ്രയടി വിസ്തീർണത്തിൽ 10 നിലയുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ആശുപത്രിയിലെ ഓരോ സാധനങ്ങളും അത് നമ്മുടെ സ്വന്തം എന്ന് വെച്ചാൽ ആ ഒരു കെയറിലാണ് ഇവിടുത്തെ ഓരോ ജീവനക്കാരും. അതിൻ്റെ ക്ലീനിങ് ആണെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് ആണെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരു സാധനം കേടായി നമ്മൾ എന്ത് ചെയ്യും, അതുപോലെ തന്നെ ആ ടൈംലി തന്നെ അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ എല്ലാ സാധനങ്ങളും സ്വന്തം എന്നൊരു വികാരം ഇവിടുത്തെ ഓരോ ജീവനക്കാർക്കുണ്ട്. അത് ഇവിടുത്തെ താഴത്തിട്ടുള്ള ക്ലീനിങ് സ്റ്റാഫ് മുതൽ അങ്ങ് മേളിൽ വരെയുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വരുന്ന രോഗികൾക്ക് വേണ്ടുന്ന അവരെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ചികിത്സ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു രോഗി വന്നൊരു പരാതി പറയുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴായിരിക്കും അവർ പരാതിയുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. ഇവിടെ വരുന്ന രോഗികൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത്. അവർ ഒ പി ടിക്കറ്റ് എടുക്കുന്ന സമയം തൊട്ട് അവരുടെ റിസപ്ഷൻ കൗണ്ടർ തൊട്ട് ബ്ലഡ് എടുക്കുന്ന സ്ഥലം, അതിന് ശേഷം അവർ വാർഡിൽ വന്നാൽ ഒരു പേഷ്യൻ്റ് ഒരു ചെറിയ പരാതി പറഞ്ഞാൽ പോലും നമ്മുടെ സ്റ്റാഫ് നഴ്സുമാർ ആ രീതിയിൽ
കാരണം അവരെ അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ്. പക്ഷേ പേഷ്യൻറ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അങ്ങനെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നമ്മുടെ വാർഡിലെ ക്ലീനിങ്, അവർക്ക് കിട്ടാനുള്ള മെഡിസിൻസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നല്ല നമുക്ക് ശക്തമായ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. കാരണം നമ്മുടെ എന്ത് ഇഷ്യൂ, വാർഡിലെ ഒരു ഇഷ്യൂ ആണെങ്കിലും പേഷ്യൻസിൻ്റെ പ്രശ്നം, പേഷ്യൻസിനൊരു പ്രശ്നമുണ്ടെങ്കിൽ, സ്റ്റാഫിനൊരു പ്രശ്നമുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സൂപ്പറിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ ലെവലിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ സാർ അപ്പോഴും തന്നെ ഇടപെട്ട് അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കൊരു പേഷ്യൻ്റിന് നല്ല കെയർ കൊടുക്കാം. അപ്പം പേഷ്യൻ്റിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സർവീസ് കൊടുക്കാൻ ഇവിടുത്തെ എല്ലാ ജീവനക്കാർക്കും പറ്റുന്നുണ്ട്. എൻ്റെ പേര് ഷൈനി, ഞാൻ ഈ ഹോസ്പിറ്റലിലെ പി ആർ ഒ ആണ്. ഞാൻ ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ 5 വർഷമാകുന്നു. ഞാൻ എൻ ആർ എച്ച് എം സ്റ്റാഫാണ്, കോൺട്രാക്ട് സ്റ്റാഫാണ്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ദിവസമെങ്കിലും ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുള്ള. എൻ ആർ എച്ച് എം കയറിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഹോസ്പിറ്റലിൽ ഒരു ദിവസമെങ്കിലും വർക്ക് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ 5 വർഷക്കാലം ഇവിടെ പൂർത്തിയാക്കി. അത് ഞാൻ അഭിമാനം, ഈ ആശുപത്രിയിൽ വർക്ക് ചെയ്യാൻ കിട്ടിയ അവസരം ഭാഗ്യമായി കരുതുന്നു. നമ്മുടെ എല്ലാ സ്റ്റാഫിൻ്റെയും നല്ലൊരു സപ്പോർട്ട് സാർ സൂപ്രണ്ടിന് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്റ്റാഫും നല്ല രീതിയിൽ സാറിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട സ്റ്റാഫുകളും, ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫ് നേഴ്സ് ആയാലും ഹെഡ് നേഴ്സുമാർ, മറ്റ് ക്ലീനിങ് സ്റ്റാഫുകൾ, മറ്റ് ഓഫീസ് സ്റ്റാഫുകൾ, എല്ലാവരും സാറിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബിൽഡിംഗ് തന്നെ സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. സാർ ഇവിടെ എത്തിയിട്ടിപ്പം 10 വർഷമാകുന്നു. സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഇപ്പോൾ നമ്മൾ 10 ഫെബ്രുവരി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റൽ. അത് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു ഹോസ്പിറ്റലായിട്ട് ഇത് മാറുമെന്ന് യാതൊരു സംശയമില്ല. എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഈ പുതിയ ആശുപത്രിയിൽ വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് കിട്ടിയ ഫണ്ട് കൂടാതെ സ്റ്റാഫിൻ്റെ ഫണ്ടുണ്ട്, സാറിൻ്റെ ഫണ്ടുണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഏതൊരാൾ, ഏതൊരു സ്റ്റാഫും പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുക. അത് റിസപ്ഷൻ തൊട്ടായാലും, റിസപ്ഷൻ തൊട്ട് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിഷൻ എടുക്കുന്ന സ്ഥലം വരെ എല്ലാ സ്റ്റാഫുകളും നല്ല രീതിയിൽ പേഷ്യൻസിനെ കെയർ ചെയ്യാറുണ്ട്. അതിൽ നല്ലൊരു റോൾ വഹിക്കുന്ന സ്റ്റാഫ് നേഴ്സ് തന്നെയാണ്. അവർ പേഷ്യൻസിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ഇൻവോൾവ് ചെയ്യാറുണ്ട്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളായാലും അവരുടെ രോഗത്തിൻ്റെ കാര്യത്തിലായാലും സ്റ്റാഫ് നേഴ്സ് നല്ല രീതിയിൽ നല്ല റോൾ വഹിക്കാറുണ്ട്. 333 കിടക്കകളും പൂർണ്ണമായും ശീതീകരണ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിയുന്നതോടെ ആരോഗ്യമേഖലയിൽ സർക്കാർ വരിച്ച ചരിത്ര നേട്ടം കൂടിയാകും ഇത്. ഞാൻ ആരോഗ്യരംഗത്ത് 96 മുതൽ സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടറാണ്. ഞാനിതിനകത്ത് കാണുന്നത് ആരോഗ്യ വകുപ്പ് ഒരുപാട് ദിശാമാറ്റങ്ങളും ഗതിമാറ്റങ്ങളും നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരു കംപ്ലീറ്റ് കെയർ അല്ലെങ്കിൽ കംപ്ലീറ്റ് പാക്കേജിലേക്ക് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാ ആരോഗ്യവകുപ്പ് വിജയിച്ചിട്ടുണ്ട്. ഞാനത് വളരെ സീരിയസ് ആയിട്ട് ഈ രംഗത്ത് കാണുന്ന ആളായതുകൊണ്ട് എനിക്ക് തീർത്ത് പറയാൻ കഴിയും അവിടെയൊക്കെ ആരോഗ്യവകുപ്പ് വിജയിച്ചു. അങ്ങനെ വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്ക് കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് നമുക്ക് ആരോഗ്യരംഗത്ത് ഇത്രയും സമഗ്രമായ ഇടപെടൽ നടത്താൻ കഴിയും. അത്ര ശക്തമാണ് ആരോഗ്യത്തിൻ്റെ ചട്ടം. അത്തരത്തിലുള്ളൊരു ശ്രമത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാനിത് കാണുന്നത്. കാരണം ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ഞങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് 2009 നമ്മൾ ആശുപത്രികൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, പകരം നമുക്ക് കൂടുതൽ ജനകീയമാക്കണ്ടേ, പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആക്കണ്ടേ, അല്ലെങ്കിൽ കിഡ്സ് ഫ്രണ്ട്ലി ആക്കണ്ടേ, അല്ലെങ്കിൽ ലേഡീസ് ഫ്രണ്ട്ലി ആക്കണ്ടേ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾക്കെല്ലാം ഒരു ഗൗരവതരമായൊരു ഒരു ഡയമെൻഷൻ ലഭിക്കുന്നത് 2009. അന്ന് നമ്മുടെ അന്നത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി ടീച്ചർ അവർക്കായിരുന്നു ആരോഗ്യ. ആ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് പിന്നീട് എറണാകുളം ജില്ലാ ആശുപത്രി NIBH അക്രഡിറ്റേഷനിൽ പോകുന്നത്. തുടർന്ന് പല പൊതു ആരോഗ്യ സംവിധാനങ്ങൾ NIBH പോകുന്നു. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ചുവട് പിടിച്ചു എന്നുള്ള ശ്രമങ്ങൾ
പിന്നെ നടന്നൊരു ഒരു ഒരു സീരി ഒരു 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 ടേണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ആശുപത്രികളിലും ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട രീതിയിൽ ശക്തമായ രീതിയിൽ മൊത്തം മാറ്റിമറിച്ചുകൊണ്ടൊരു ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം അതേ നിലവിലുള്ള സംവിധാനങ്ങൾ മോഡിഫൈ ചെയ്തുകൊണ്ട് കൂടുതൽ ജനകീയമാക്കി ജനങ്ങൾക്ക് അക്സെപ്റ്റബിളാക്കി അല്ലെങ്കിൽ ജനങ്ങൾക്ക് രുചിക്കുന്ന രീതിയിൽ അത് ഒരുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടന്നത്. അതാണ് കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷക്കാലമായിട്ട് നടന്നത്. ഇത് മൂന്നാമത്തെ ഫേസാണ്, പുതിയ സമഗ്രമായിട്ടുള്ള ഒരു കൂടെ ഒരു ഒരു കൂരയ്ക്ക് കീഴിൽ ആരോഗ്യ സംവിധാനം ഒരുക്കാനുള്ള സർക്കാരിൻ്റെ പുതിയ ശ്രമം. അത് കിബി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സിന് ആ ഒരു അത്ഭുതമാണത്. ആ സ്രോതസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് കിബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സ്ഥാപനം 78 സ്ഥാപനങ്ങൾ വരാൻ പോകുന്നു മാറുന്നു. ഇതൊരു മൂന്നാമതൊരു സ്റ്റേജാണ്. ഇത് വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇത് ഈ മൂന്ന് ഘട്ടങ്ങളിലും ഞാൻ ഉണ്ട്. ഞാൻ ഏതെങ്കിലും അംശങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഞാൻ അതിനകത്ത് എൻ്റെ കടമ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഈ പരിണാമത്തിൻ്റെ ഈ ഒരു അവസാന ഒരു പുതിയൊരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷമുണ്ട്. അത് ആരോഗ്യവകുപ്പിൽ വന്ന ഭയങ്കര വിപ്ലവകരമായ അല്ലെ വളരെ ജനകീയമായ മാറ്റങ്ങളെ കണ്ടുകൊണ്ടുള്ള സന്തോഷമാണ്. അല്ല, BBS റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതിനുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പുല്ലൂർ താലൂക്കാശ്രിക്ക് ഒരുപാട് പ്രാധാന്യം. പുല്ലൂർ താലൂക്കാശ്രി പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റേ കില അതിൻ്റെ ഒരു കിലയുടെ ഒരു മൊഡ്യൂളിലുണ്ട്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ അനുകരണീയ സ്ഥാപനം എന്നുള്ള ഒരു മൊഡ്യൂളിൽ വന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ ഒരു മൊഡ്യൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യ പുല്ലൂർ താലൂക്കാശ്രി പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതങ്ങനെ എല്ലാ കാലങ്ങളിലും ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ചർച്ച ചെയ്യും. കാരണം നമുക്ക് പലപ്പോഴും ഒരു മോഡലുകൾ വെച്ചിട്ടാണ് നമ്മൾ മറ്റ് ആശുപത്രികൾ അതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഭരണകർത്താക്കളെയാണ് നമ്മൾ പലപ്പോഴും ഒരു അടിസ്ഥാന യൂണിറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഭരണകർത്താക്കൾ നമ്മുടെ ജനകീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ഭരണകൂടം അല്ലെങ്കിൽ സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നത് അവരുടെ സിറ്റിസൻസിന് ക്ഷേമം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എല്ലാ പദ്ധതികളും ഇപ്പം ആൻറ്റി TB പ്രോഗ്രാം ആയിക്കോട്ടെ, ഫീവർ സർവൈലൻസ് ആയിക്കോട്ടെ, എല്ലാം അവരുടെ സിറ്റിസന് പ്രജകൾക്ക് ക്ഷേമം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് പദ്ധതികൾ രൂപപ്പെടുത്തുന്നത്. പക്ഷേ അത് താഴേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ഇങ്ങനെ താഴെത്തെ ഇംപ്ലിമെൻറ്റേഷനിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് കുഴപ്പങ്ങൾ വരും അതിനകത്ത്. അതൊരു എന്താ പറയുക, അതിനൊരു വികലമാക്കുക സാധനം. അപ്പം നമ്മൾ ഉദ്ദേശം നല്ലതാണ്. നമ്മളൊരു ഒരു ഒരു ആശുപത്രിയിൽ ഒരു കസേര വാങ്ങിച്ചിടാൻ തീരുമാനിച്ചാലും ഒരു ആശുപത്രിയിലേക്ക് ഒരു കുടിവെള്ളത്തിന് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയാലും അതിൻ്റെ ഉദ്ദേശം ഏറ്റവും 100% നല്ലത് തന്നെയാണ്. ഞാൻ അതിന് നമുക്കൊരിക്കലും ആക്ഷേപം പറയാൻ കഴിയില്ല. പക്ഷേ താഴേക്ക് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ നമ്മളെ പിടിപ്പുകേട് കൊണ്ടോ നമുക്ക് അത് രൂപപ്പെടുത്തിയെടുത്ത സമയത്തുള്ള കുഴപ്പങ്ങൾ കൊണ്ടോ ഒക്കെ അതൊരു വികലമായ ഒരു പ്രോജക്റ്റായിട്ട് മാറും. അങ്ങനെ ധാരാളം വികലമായ പ്രോജക്റ്റുകൾ നമ്മൾ ചുറ്റും നോക്കി ഇഷ്ടം പോലെ കാണാൻ പറ്റും ഒരുപാട്. പക്ഷെ അത് സ്റ്റേറ്റിൻ്റെ കുഴപ്പമാണെന്ന് നമുക്കൊരിക്കലും പറയില്ല. ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ രീതിയിലുള്ള ചില ശ്രദ്ധക്കുറവുകൊണ്ട് വരുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് പുല്ലൂർ പ്രദേശത്ത് ഒരു 5-star ഫെസിലിറ്റി ആ പ്രയോജനം തന്നെ തെറ്റാണ്. അല്ലെങ്കിൽ ഒരു വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൻ്റെ ലെവൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമുക്ക് പുല്ലൂർ ഒരു അവസരം നമുക്ക് വരികയാണ്. ഒരു കെട്ടിടം അത് 68.17 crore ഒരു കെട്ടിടം വരും. ആ കെട്ടിടം വരുമ്പോൾ ആ കെട്ടിടത്തിനകത്ത് നമുക്ക് ഒരുക്കേണ്ട സൗകര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ കാണും. കാരണം നമ്മൾ വരുന്ന പേഷ്യൻസുമായിട്ട് നമുക്ക് എല്ലാ ദിവസവും അടുത്തിടപഴകി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ന്യൂനതകൾ ഒരുപാടുണ്ട്. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരാൾക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇരിക്കാൻ തോന്നുമെങ്കിൽ അവിടുത്തെ ആവശ്യം ഇരിപ്പിടമില്ലാത്തതാണ്. ചിലപ്പോൾ അവന് കുറച്ച് കുടിക്കാൻ വെള്ളം ദാഹിക്കും. അപ്പോൾ അവിടുത്തെ ആവശ്യം ഒരു കുടിവെള്ള സ്രോതസ്സിൻ്റെ പ്രശ്നമാണ്. അല്ലെ അവരോട് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യങ്ങളുണ്ടാകണം. പക്ഷേ ടോയ്ലറ്റ് കയറിയാൽ അത് പോകാൻ തോന്നണം. അപ്പോൾ അത് ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ട്, അത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. അല്ലെ അവർ കിടന്നുറങ്ങാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാകത്തില്ല, പേഷ്യൻറ്റ് കിടക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓരോരുത്തരുടെ പ്രശ്നം അവനവൻ്റെതായ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഏറ്റവും മൗലികമായ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതില്ല. അപ്പം പേഷ്യൻ്റെ നമ്മൾ മുന്നിൽ കാണും, പേഷ്യൻ്റ് നടന്ന് നീങ്ങുന്ന വഴികൾ കാണും, അവൻ്റെ ആവശ്യകത മനസ്സിൽ കാണും. അത്തരത്തിൽ നമ്മൾ ഒരു ആശുപത്രി ഡിസൈൻ ചെയ്യുക എന്നുള്ളത്, അത് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്തരത്തിൽ നമ്മൾ മനസ്സിൽ ഒരു രോഗിയുടെ അവസ്ഥകളും അവൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയ ഒരു സാധനമാണ് ഈ ആശുപത്രി എന്ന് പറഞ്ഞത്. അപ്പോൾ അത്
അതിനെ ഒരു അതിനെ നമ്മൾ ഒരു ജനകീയവൽക്കരണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. രോഗി സൗഹൃദം, കിഡ്സ് സൗഹൃദം, അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദം, അങ്ങനെയൊക്കെയുള്ള ബാക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. അവർ ആശുപത്രിയിൽ വന്നിട്ട് അവർക്ക് അസ്വസ്ഥതകളൊന്നും ഉണ്ടാകില്ല. അപ്പം നമുക്ക് വേണ്ടത് ഒരു ഒരു ഉദ്യോഗസ്ഥനം എന്നുള്ളത് എൻ്റെ ഏറ്റവും പരമപ്രധാനമായ കടമ നമ്മളെ മുന്നിലെടുത്ത് രോഗികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക, നമ്മളെ പരിമിതികൾക്കകത്തു നിന്നുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക, അത് സുന്ദരമായിട്ട് ചെയ്യുക, അത് ഏറ്റവും എക്സ്ട്രീമിൽ ചെയ്തു കൊടുക്കുക. പകരം നമ്മൾ പകുതി കസേര ഇരിപ്പിടം കൊടുക്കുകയും പകുതി കുടിവെള്ളം കൊടുക്കുകയും ചെയ്യുക, അപ്പം സമ്പൂർണ്ണമായിട്ട് ഒരുക്കിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ധർമ്മം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ആശുപത്രി സംഭവിച്ചത്. എന്തൊക്കെ ഫെസിലിറ്റികൾ ഈ ആശുപത്രി? അല്ല, ഇതിനകത്ത് നമ്മൾ ഒരുക്കുന്ന കാര്യത്തിൽ ഒറ്റ ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി മാത്രമാണ് ഇത് പുല്ലൂർ. ഇതെല്ലാതൊരു ഒരു വലിയൊരു ആശുപത്രി ഉണ്ട്. അപ്പോൾ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി നമുക്ക് 144 കിടക്കളുണ്ട്. 60കളിലെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോൾ ഉള്ളത്. കേവലം 109 PSC നിയമനം സ്റ്റാഫുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു കൊച്ചു സാധനമാണ്, വലിയൊരു സാധനമൊന്നുമില്ല. നമ്മൾ പക്ഷേ സേവനങ്ങൾ ഒരുപാട് മാഗ്നിഫൈ ചെയ്ത് അല്ലെങ്കിൽ വലുതാക്കി കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ ചേർത്ത് കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെ വലിയ ഒരു ആശുപത്രിയിലേക്ക് മാറി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരുപാട് താൽക്കാലിക ജീവനക്കാരൊക്കെ ഉണ്ട്, എടുക്കേണ്ടി വന്നു. 168 താൽക്കാലിക ജീവനക്കാർ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടെ കൂടും പുതിയ ആശുപത്രിയിലേക്ക് വരുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിലവിലുള്ള സേവനങ്ങളെല്ലാം കുറച്ചുകൂടി ഭംഗിയായിട്ട് കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കണം, കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കൊടുക്കണം. അതിനോടൊപ്പം നമുക്ക് താലൂക്ക് ആശുപത്രി ലെവലിൽ ചെയ്യാവുന്ന പരമാവധി സേവനങ്ങൾ അധികമായിട്ട് ഒരുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ആശുപത്രിയുടെ സ്ട്രെങ്ത് 144 അതിൽ 250 പേരോളം ശരാശരി ഒരു ദിവസം കിടക്കുമായിരുന്നു. നല്ല തറയിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ആണ്. ഇവിടെ ഈ സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ യൂട്ടിലൈസേഷൻ 70% പുറത്താണ്. സാധാരണ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ഒരു പ്രൈവറ്റ് ഒരു 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 ഏതെങ്കിലും പ്രദേശത്തെ പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ യൂട്ടിലൈസേഷൻ ബഹുരക്ഷം ഒരു 40-60-70% പ്രൈവറ്റ് മേഖലയാണ് കൈകാര്യം ചെയ്യുന്നത്. ബാക്കിയൊരു 30-40% പബ്ലിക് സെക്ടർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ പ്രൊപ്പോർഷൻ റിവേഴ്സാണ്. മോർ ദാൻ 60-70% നമ്മൾ പബ്ലിക് സെക്ടറാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് രണ്ട് അത് ബാക്കി ഒരു 30-40% മാത്രമാണ് പ്രൈവറ്റ് മേഖലയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ താരതമ്യേന ക്വാളിറ്റേറ്റീവായിട്ടുള്ള ചൂഷണരഹിതമായിട്ടുള്ള ആരോഗ്യ സംവിധാനം ഒരുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ 250 കിടക്കകൾ നമുക്ക് പേഷ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർ കിടക്കകൾ ലഭിക്കാറില്ല. അപ്പം നമ്മൾ ആ 250+ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് 333 കിടക്കകൾ എന്നുള്ള രീതിയിലേക്ക് പോയത്. അങ്ങനെ 330 കിടക്കകൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ട ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരാറുണ്ട്. ഇപ്പം മെഡിസിനുമായി ബന്ധപ്പെട്ട് ഒരു കൊറോണറിയും നോൺ കൊറോണറിയും വേണ്ടി വന്നു. അപ്പോൾ കൊറോണറി ICU ഉണ്ട്, നോൺ കൊറോണറി ICU ഉണ്ട്. സർജറിയുമായി ബന്ധപ്പെട്ട് ബേൺസ് ICU നമ്മൾ സെറ്റ് ചെയ്തു. സർജിക്കൽ ICU നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിസിനുമായി ബന്ധപ്പെട്ട ഡയാലിസിസ് യൂണിറ്റ് തന്നെ 3 ഉണ്ട്. ഒന്ന് സാധാരണ ചെയ്യുന്ന ഹീമോ ഡയാലിസിസ് യൂണിറ്റ്, 2 HIV, SBS-AG അല്ലെങ്കിൽ HCV പോലുള്ള വൈറസ് മാറാത്ത വൈറസ് രോഗങ്ങൾ കാരണം കഷ്ടപ്പെടുന്ന ധാരാളം ദുഃഖരോഗികളുണ്ട്. അവർക്ക് വേണ്ടി പോസിറ്റീവ് കേസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഡയാലിസിസ് യൂണിറ്റ്. ഇന്ത്യയിലെ മെഡിക്കൽ കെയർ രംഗത്തിന് മാതൃകയായ ഒരേയൊരു ആശുപത്രിയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി എന്ന് ലോകത്തിനു മുന്നിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തന്നെ അംഗീകരിച്ചു. BBCയുടെ പ്രത്യേക ബഹുമതിയും ഈ ആശുപത്രി കരസ്ഥമാക്കി.
സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രി മോഡലിൽ സംസ്ഥാനത്തുടനീളമുള്ള ആശുപത്രികൾ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പും. ക്യാമറമാരായ മിഥുൻ രവിക്കൊപ്പവും ശരത് പുനലൂരിനൊപ്പവും ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.